ഭാരതമേ നിന്റെ രക്ഷ നിന്റെ സന്താനങ്ങളിൽ എന്ന 13-ാം ലിയോ മാർപ്പാപ്പയുടെ വാക്കുകൾ ആദർശവാക്യമായി സ്വീകരിച്ച് ചങ്ങനാശ്ശേരി അതിരൂപത ചെറുപുഷ്പ മിഷൻ ലീഗ് പ്രേക്ഷിത വഴിയിൽ ജ്വലിക്കുന്ന വിശ്വാസ ദീപങ്ങളുമായി മുന്നോട്ടു പോകുന്നു. ഇളം മനസ്സുകളിൽ പ്രേക്ഷിതാഗ്നി കത്തിക്കുന്നതിൽ മിഷൻ ലീഗ് വിജയിച്ചു എന്നതിന്റെ സാക്ഷ്യമാണ് ലോകമെങ്ങും പ്രേക്ഷിത വേലയിൽ ഏർപ്പെട്ടിരിക്കുന്ന സമർപ്പിത ദൈവവിളികൾ. അതെ, ദൈവവിളികളുടെ നേഴ്സറി കൂടിയാണ് ചെറുപുഷ്പ മിഷൻ ലീഗ് സംഘടന എന്ന് നമുക്ക് അഭിമാനിക്കാം. ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ 2019-2021 പ്രവർത്തന വർഷത്തെ അതിരൂപത ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പ് 2019 ഏപ്രിൽ 13-ാം തീയതി അതിരൂപത ഡയറക്ടർ റെവറൻഡ് ഫാദർ ജോബിൻ പെരുമ്പളത്തുശ്ശേരിയുടെ നേതൃത്വത്തിൽ നടത്തി. 2019-2021 ഭാരവാഹികളുടെ സത്യപ്രതിജ്ഞ 8-5-2019 സന്ദേശ നിലയത്തിൽ വെച്ച് നടത്തപ്പെട്ടു. അതിരൂപത ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ അംഗത്വ സ്വീകരണവും വാഴ്ച വിതരണവും സെന്റ് ഗ്രിഗോറിയോസ് ചർച്ച് കിടങ്ങറിയിൽ വെച്ച് അതിരൂപത അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ അനീഷ് കുടിലിൽ ഉദ്ഘാടനം ചെയ്യും. ചങ്ങനാശ്ശേരി അതിരൂപത മിഷൻ ലീഗിന്റെ പ്രവർത്തന വർഷ ഉദ്ഘാടനം June 8-ാം തീയതി അസംഷൻ കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് അഭിവന്ദ്യ മാർ ജോസഫ് പെരുന്തോട്ടം പിതാവ് ദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനത്തിൽ പഠന ഗ്രന്ഥവും മാർഗരേഖയും പ്രകാശനം ചെയ്തു. ചങ്ങനാശ്ശേരി അതിരൂപത ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ 31-ാമത് അൽഫോൻസ തീർത്ഥാടനം August 3-ാം തീയതി നടത്തപ്പെട്ടു. 5 സോണുകളിലായി തിരിഞ്ഞ് വിവിധ മേഖലകളിൽ നിന്ന് 3,500-ൽ അധികം തീർത്ഥാടകർ ഭക്തി നിർഭരമായി പ്രാർത്ഥനയോടുകൂടെ തീർത്ഥാടനത്തിൽ പങ്കെടുത്തു. ശ്രീ പി സി അബ്രഹാം പല്ലാട്ടുകുന്നിൽ കുഞ്ഞേട്ടൻ അനുസ്മരണം വിവിധ ശാഖകളിൽ നടത്തപ്പെടുകയും അതിരൂപതയിൽ നിന്നും കുഞ്ഞേട്ടനെ കുറിച്ചുള്ള പഠനക്കുറിപ്പ് മാധ്യമങ്ങളിലൂടെ എല്ലാവരിലും എത്തിക്കുകയും ചെയ്തു. മിഷൻ ലീഗിന്റെ സ്ഥാപക ഡയറക്ടർ ബഹുമാനപ്പെട്ട ജോസഫ് മാലിപ്പറമ്പിൽ അച്ഛന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് September 14-ാം തീയതി അച്ഛന്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന ആർപ്പുക്കര ചെറുപുഷ്പ ദേവാലയത്തിൽ വെച്ച് അനുസ്മരണം നടത്തുകയും കബറിടത്തിൽ ബഹുമാനപ്പെട്ട അതിരൂപത ഡയറക്ടർ റെവറൻഡ് ഫാദർ ജോബിൻ പെരുമ്പളത്തുശ്ശേരി ഒപ്പീസ് ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്തു. September 21-ാം തീയതി അതിരൂപത കൗൺസിൽ ചങ്ങനാശ്ശേരി അസംഷൻ കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെട്ടു. അഭിവന്യ മാർ തോമസ് തറയിൽ പിതാവ് കൗൺസിൽ ഉദ്ഘാടനം ചെയ്തു. അസാധാരണ മിഷൻ മാസത്തോടനുബന്ധിച്ച് ഇടവക തലങ്ങളിൽ വിവിധ പ്രവർത്തനങ്ങൾ നടത്തുകയും അതിരൂപത മിഷൻ ലീഗിന്റെ നേതൃത്വത്തിൽ October 1-30 വരെ വിവിധ മിഷൻ രൂപകതകളെ കുറിച്ച് വാട്സ്ആപ്പ് സ്റ്റേറ്റസ് വീഡിയോസ് നിർമ്മിച്ച് പ്രദർശിപ്പിക്കുകയും ചെയ്തു. November 16-ാം തീയതി ശനിയാഴ്ച അതിരൂപത തലത്തിൽ എക്ലേസിയ ക്വിസ് മിഷൻ ആന്ത മത്സരങ്ങൾ നടത്തപ്പെട്ടു. November 29-30-1 തീയതികളിൽ അട്ടാര ബാലന്മാരുടെ അതിരൂപത ക്യാമ്പ് കെരൂബീം 2019 ചങ്ങനാശ്ശേരി SHS സ്കൂളിൽ വെച്ച് നടത്തി. അതിരൂപത വികാരി ജനറാൾ ബഹുമാനപ്പെട്ട ജോസഫ് വാണിപ്പുരിക്കലച്ചൻ ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പിൽ വിവിധ ഇടവകകളിൽ നിന്ന് 100-ലധികം അട്ടാര ബാലന്മാർ പങ്കെടുത്തു. December 1-ാം തീയതി അഭിവന്ദ്യ മാർ ജോസഫ് പെരുന്തോട്ടം പിതാവ് അതിരൂപത മിഷൻ ലീഗിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ലഹരി വിരുദ്ധ ആചരണം ഉണ്ണിയെത്തേടി 2019 ഉദ്ഘാടനം ചെയ്തു. ലഹരി വിരുദ്ധ പ്രതിജ്ഞയും ലഹരി വിരുദ്ധ പ്രസംഗവും നടത്തി. നിർധനരായ കുട്ടികളെ സഹായിക്കുവാൻ അൽഫോൺസ കാരുണ്യനിധി കൂപ്പൺ നറുക്കെടുപ്പ് December 14-ാം തീയതി അതിരൂപത ഡയറക്ടർ ബഹുമാനപ്പെട്ട ജോബിൻ പെരുമ്പളത്തുശ്ശേരി നിർവഹിച്ചു. ക്രിസ്മസ് നാളുകൾ വർണ്ണാഭമാക്കാൻ കുഞ്ഞു മിഷണറിമാർക്ക് ക്രിസ്കാർഡ് മത്സരവും മിഷൻ ലീഗ് അംഗങ്ങൾ പ്രാർത്ഥനയ്ക്കായി ദത്തെടുത്തിരുന്ന മിഷൻ കേന്ദ്രങ്ങളെ സംബന്ധിച്ച് മിഷൻ വോയിസ് പത്ര മത്സരവും നടത്തുകയുണ്ടായി. January 11-ാം തീയതി ചങ്ങനാശ്ശേരി അതിരൂപത മിഷൻ ലീഗിന്റെ നേതൃത്വത്തിൽ ഫാദർ മാലിപ്പറമ്പിൽ മെമ്മോറിയൽ മിഷൻ എലയു മത്സരം സന്ദേശ നിലയത്തിൽ വെച്ച് നടത്തുകയും വിജയികളായവർക്ക് സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. വചനവർഷത്തിൽ നമ്മുടെ അതിരൂപതയുടെ മധ്യസ്ഥനായ മിസ്റ്റർ ഔസേപ്പിതാവിന്റെ തിരുനാൾ ദിനത്തിൽ എന്റെ ഏവങ്കേലിയോൺ മത്സരങ്ങൾ നടത്തി. വിവിധ ഇടവകളിൽ നിന്ന് മിഷൻ ലീഗ് കുട്ടികൾ പങ്കെടുത്തു. ലക്ഷ്യ ഡിവിന, മിഷൻ സീഡ്സ്, മിഷൻ ട്രീ, വചനപൂച്ചെണ്ട്, വചനയാത്ര, ദേവവിളി സെമിനാർ തുടങ്ങി വിവിധ കർമ്മ പരിപാടികൾ അതിരൂപത ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ നേതൃത്വത്തിൽ ഇടവക തലത്തിൽ നടത്തപ്പെട്ടു. 2019-2020 ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ പ്രവർത്തന വർഷത്തിൽ എല്ലാ പ്രവർത്തനങ്ങൾക്കും സഹായിച്ച, സഹകരിച്ച, വിജയകരമാക്കി തീർത്ത എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു. എല്ലാത്തിനുപരിയായി സർവേശ്വരനോടും നന്ദി അർപ്പിക്കുന്നു. നിരവധി പ്രതിസന്ധിയും വെല്ലുവിളിയും നേരിടുന്ന 2020-2021 പ്രവർത്തന വർഷത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ചങ്ങനാശ്ശേരി അതിരൂപത ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ 2020-2021 പ്രവർത്തന വർഷ ഉദ്ഘാടന കർമ്മത്തിന് സ്വാഗതം ആശംസിക്കുന്നതിനായി അതിരൂപത ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ബഹുമാനപ്പെട്ട അനീഷ് കുടിലച്ചനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അഭിവന്ദ്യ പിതാവേ, സ്നേഹം നിറഞ്ഞ അനുസു, ഏറ്റവും പ്രിയപ്പെട്ട ചെറുപുഷ്പ മിഷൻ ലീഗിലെ ഏറെ സ്നേഹം നിറഞ്ഞ കുഞ്ഞു മിഷണറിമാരെ,
ലോകത്തിലായിരിക്കും നമ്മളെല്ലാവരും ഏറെ ഭീതിയിലും സങ്കടത്തിലുമാണ്. നമുക്കറിയാം കൊറോണ എന്ന വൈറസിൻ്റെ വ്യാധിയിൽ ആകുലപ്പെട്ട് കഴിയുന്നവരാണ് നമ്മളെല്ലാവരും. നമുക്കറിയാം കൊറോണ വൈറസ് മൂലം നമ്മളേറെ സങ്കടപ്പെട്ട് വ്യാകുലപ്പെട്ട് കഴിയുമ്പോഴും കൊറോണ വൈറസ് ലോകത്തിന് ഒത്തിരിയേറെ മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ടെന്ന് നമുക്കറിയാം. മനുഷ്യൻ്റെ ജീവിത ശൈലിയിൽ, ജീവിത ചിന്താരീതിയിൽ, പ്രവർത്തനങ്ങളിൽ ഒക്കെ ഒത്തിരിയേറെ മാറ്റങ്ങൾക്ക് ഈ കൊറോണ വൈറസ് കാരണമായിട്ടുണ്ട്. പക്ഷേ ഈ മാറ്റങ്ങൾ കാരണമായിട്ടെങ്കിൽ ഉണ്ടെങ്കിൽ കൂടിയും മാറ്റപ്പെടുവാൻ സാധിക്കാത്ത ഒരു യാഥാർത്ഥ്യം നമുക്കറിയാം. നമ്മുടെ വിശ്വാസമാണ് പൈതൃകമായി പാരമ്പര്യമായി സഭയിലൂടെ നമുക്ക് കിട്ടിയ വിശ്വാസം. അത് കലർപ്പില്ലാതെ ഈ കൊറോണ കാലഘട്ടത്തിലും അതിൻ്റെ ആഴത്തിൽ അതിൻ്റെ തീഷ്ണതയോടുകൂടി പ്രവർത്തിക്കുവാനായിട്ട് ഈ കൊറോണ കാലം നമ്മളെ ക്ഷണിക്കുകയാണ്. കാട്ട് സുവിശേഷം 7:5 നമ്മൾ കാണുന്നുണ്ട്. തകർച്ചയിലൂടെ അല്ലെ വേദനയിലൂടെ കടന്നുപോയ ശിഷ്യന്മാർ ഈശോയോട് പറയുന്നുണ്ട്, കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു കൊറോണ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട നമ്മുടെ ധ്യാന വിഷയം അതുതന്നെയാണ്. വ്യാകുലതയുടെ ആകുലതയുടെ സങ്കടങ്ങളിലൂടെ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഈ സ്നേഹന്മാരോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേയാണ്. അതുകൊണ്ട് തന്നെ സ്നേഹം നിറഞ്ഞവരെ, ഈ കൊറോണ കാലഘട്ടത്തിൽ നമുക്ക് ഈ ഒരു വലിയൊരു പ്രാർത്ഥന നമ്മുടെ മനസ്സുണ്ടാകാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. അത് നമ്മുടെ ഈ വർഷത്തെ നമ്മുടെ തീമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ദൈവാരാധനയിലൂടെ മിഷണറിമാരാകാം അല്ലെങ്കിൽ മിഷണറി പ്രവർത്തനത്തിൽ പങ്കാളികളാകാം എന്നുള്ളതാണ്. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളായിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ ഒരു ചൈതന്യം നമ്മുടെ ജീവിതത്തിൽ പുലർത്തുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ദൈവാരാധനയുടെ അടിസ്ഥാന ലക്ഷ്യമെന്ന് പറയുക നമുക്കറിയാം മിഷണറി പ്രവർത്തനമാണ്. ഈ ഒരു ചൈതന്യം നമ്മുടെ ജീവിതത്തിൽ നമ്മളായിരിക്കുന്ന സമൂഹങ്ങളിലൊക്കെ ചെലുത്തുവാനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. ആദ്യമായിട്ട് നമ്മുടെ ഈ പ്രവർത്തന മനുഷ്യ ഉദ്ഘാടനത്തിലേക്ക് അഭിവന്ദ്യ പെരുന്തോട്ടം പിതാവ്. തിരക്കൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും പിതാവിൻ്റെതായ തിരക്കൾ ഈ വർഷം പിതാവ് പ്രാർത്ഥനയും പഠനമൊക്കെയാണ്. അപ്പോൾ അഭിവന്ദ്യ പിതാവിനെ ഏറെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി നമ്മുടെ ഈ പ്രവർത്തന മനുഷ്യ ഉദ്ഘാടനത്തിലേക്ക് ഏറെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്നേഹം നിറഞ്ഞ അനുസുവിനെയും ഒപ്പം തന്നെ ഇവിടെ ആയിരിക്കുന്ന എല്ലാവരെയും, നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, നമ്മുടെ ബഹുമാനപ്പെട്ട ഡയറക്ടർമാർ, ഇവിടെ ആയിരിക്കുന്ന എല്ലാവരെയും ഏറെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി നമ്മുടെ ഈ പ്രവർത്തന മനുഷ്യ ഉദ്ഘാടനത്തിലേക്ക് സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ചങ്ങനാശ്ശേരി അതിരൂപത ചെറുപുഷ്പ മിഷൻ ലിങ്ങിന്റെ 2020-2021 പ്രവർത്തന വർഷം ഉദ്ഘാടനം ചെയ്യുന്നതിനായി അഭിവന്ദ്യ മാർ ജോസഫ് പെരുന്തോട്ടം പിതാവിനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പ്രിയ ബഹുമാനപ്പെട്ട ഡയറക്ടർച്ച, പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ടൈം ടേബിളൊക്കെ ഏറെ മാറി മറിഞ്ഞിരിക്കുന്നു. എങ്കിലും ഏത് സാഹചര്യത്തിലും നമുക്ക് അവഗണിക്കാൻ പാടില്ലാത്ത വലിയൊരു ദൗത്യം ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ എവിടെയായിരിക്കുന്നുവോ, ഏത് സാഹചര്യത്തിലായിരിക്കുന്നുവോ, അവിടെയൊക്കെ നിങ്ങൾ പ്രേക്ഷിതരായിരിക്കണം. നിങ്ങൾ പോകുവിൻ, പക്ഷേ പോകുമ്പോൾ ദേവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് വിളിച്ചു പറയുവിൻ. ഇത് ഈശോയുടെ എല്ലാ അനുയായികളോടുമായിട്ട് അവിടുന്ന് എല്ലാ കാലത്തേക്കുമായിട്ട് പറഞ്ഞതാണ്. നമ്മൾ ചിലപ്പോൾ വീട്ടിലായിരിക്കാം, നാട്ടിലായിരിക്കാം, വിദേശങ്ങളിലായിരിക്കാം, സ്വദേശത്തായിരിക്കാം, എവിടെ ആയാലും നിങ്ങൾ എവിടെയൊക്കെ ആയിരിക്കുന്നുവോ അവിടെയൊക്കെ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവരാജ്യത്തിൻ്റെ ഘോഷകരാകുക എന്നുള്ളതാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ക്രിസ്തീയ ദൗത്യം. നമുക്കതിൽ നിന്ന് ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ സാധിക്കുകയില്ല. ഇത് വാസ്തവത്തിൽ ഈശോയുടെ തന്നെ ദൗത്യമാണ്. എൻ്റെ പിതാവിനെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കും. അപ്പോൾ ഐക്യപ്പെട്ടവനായ ദൈവപുത്രനായ ഈശോ മിശിഹായുടെ ദൗത്യം, ഐക്യപ്പെട്ടവരായ നമ്മളിലൂടെ ലോകാവസാനം വരെ തുടരണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് സഭയെ പ്രേക്ഷിതയെന്ന് വിളിക്കുന്നത്. സഭയുടെ മക്കളായ നമ്മളെല്ലാവരും പ്രേക്ഷിതരാണ്. ഇതിനുള്ള ഏറ്റവും ഈ പ്രേക്ഷിത ദൗത്യ നിർവഹണം വാസ്തവത്തിൽ നമ്മളിൽ വസിക്കുന്ന, നമ്മളിൽ ജീവിക്കുന്ന ദൈവാത്മാവിലൂടെയാണ് സംഭവിക്കുക. പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുകയാണ്, പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ സംസാരിക്കുകയാണ്, പരിശുദ്ധാത്മാവാണ് നമ്മളിലൂടെ കർത്താവിന് സാക്ഷ്യം വഹിക്കുന്നത്. മിശിഹായുടെ ശരീരത്തെ, ശരീരമാകുന്ന സഭയെ ഈ ലോകത്തിൽ പടുത്തുയർത്തിക്കൊണ്ടാണ് ദൈവരാജ്യം വ്യാപകമാകേണ്ടത്. അവ നിർവഹിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്, ബൃഹാദകുൽസായാണ്, പരിശുദ്ധാത്മാവാണ്. നമ്മളിൽ പരിശുദ്ധാത്മാവ് വസിക്കുകയും ആത്മാവിൻ്റെ പ്രചോദനത്തിൽ നമ്മൾ പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതൊക്കെ ഒരു പ്രേക്ഷിത സാക്ഷ്യമായിരിക്കും. ഈ വർഷം ചെറുപുഷ്പ മിഷൻ ലീഗ് അതിരൂപതയുടെ പഞ്ചവത്സര അതിപാലന പദ്ധതിയുടെ ഭാഗമായിട്ട് സ്വീകരിച്ചിരിക്കുന്ന ആദർശം ആരാധനയിലൂടെ പ്രേക്ഷിത പ്രവർത്തനം എന്നുള്ളതാണല്ലോ. തീർച്ചയായിട്ടും ഏറ്റവും അർത്ഥവത്താണത്. കാരണം ആരാധനയാണ് എല്ലാത്തിൻ്റെയും ഊർജ സ്രോതസ്. ദൈവാരാധന, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിലും കൂദാശകളിലും യാഗപ്രാർത്ഥനകളിലും അധിഷ്ഠിതമായ ദൈവാരാധനയാണ് നമ്മുടെ എല്ലാ
പ്രവർത്തനങ്ങളുടെയും ശക്തി സ്രോതസ്. അതുകൊണ്ട് പ്രാർത്ഥനയിലൂടെ ആരാധനയിലൂടെ ഈ സന്ദേശം ലോകത്തിലെ അതിർത്തികളിലേക്ക് വ്യാപിപ്പിക്കുവാനുള്ള ശക്തി നമുക്ക് ലഭിക്കും. അതിനായി എല്ലാ പ്രവർത്തനങ്ങളിലും ഈ ഒരു ചൈതന്യം നിറഞ്ഞു നിൽക്കണം. കുട്ടികളും മുതിർന്നവരും ഒക്കെ തങ്ങളുടെ അനുദിന പ്രാർത്ഥനയിൽ ഈ ഒരു നിയോഗം വയ്ക്കേണ്ടത് ആവശ്യമാണ്. നമ്മളുടെ ജീവിത സാക്ഷ്യത്തിലൂടെ, നമ്മുടെ ശരിയായ പ്രാർത്ഥനാ ജീവിതത്തിലൂടെ, നമ്മുടെ ദൈവവിശ്വാസത്തിലൂടെ യാഥാർത്ഥ്യമാകുവാനുള്ള കൃപയ്ക്കായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഈ പ്രേക്ഷിത ദൗത്യം വിജയിപ്പിക്കുവാൻ ദൈവാത്മാവ് നമ്മളിൽ നിറഞ്ഞ് നമ്മളിലൂടെ പ്രവർത്തിക്കുവാൻ ഇടയാകട്ടെ. ഈ വർഷത്തെ ജഗന്നാഥരൂപത ഹിറോഷ്മിസ്ലിംഗിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ദൈവാനുഗ്രഹത്താൽ വിജയകരമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പ്രവർത്തന വർഷ ഉദ്ഘാടനം വളരെ സന്തോഷപൂർവ്വം ഞാൻ നിർവഹിക്കുന്നു. അഭിവന്യ പിതാവേ, ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, എത്രയും പ്രിയപ്പെട്ട കുഞ്ഞു മിഷണറിമാരെ, സ്നേഹം, ത്യാഗം, സേവനം, സഹനം എന്നീ മുദ്രാവാക്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നേറുകയാണ് CML സംഘടന. ഇന്ന് സഭയും സമൂഹവും പ്രതികൂല കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഈ കാലയളവിൽ സഭയോർത്ത് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും സഭാ നേതൃത്വത്തെ അംഗീകരിക്കുവാനും അനുസരിക്കുവാനും കഴിയുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുവാനുള്ള വലിയ സാധ്യത ഈ സംഘടനയ്ക്ക് ഉണ്ട് എന്ന് നാം തിരിച്ചറിയണം. ഇതിന് ലക്ഷ്യം കേവലം ഭൗതികമോ സ്വാർത്ഥപരമോ അല്ല, മറിച്ച് ആത്മീയതയുടെ തലങ്ങളെ ചൂഴ്ന്നു നിൽക്കുന്നതാണ്. തന്നെ കർമ്മമണ്ഡലം ഏതായിരുന്നാലും അവർ വിശ്വാസത്തിന് കനലുകളെ ജലിപ്പിക്കുവാനും നമുക്ക് കഴിയണം. അപ്പോഴാണ് സഭയാകുന്ന തെരുവിൻ്റെ ബലം ചൂടുന്ന ശാഖയായി നമുക്ക് മാറാൻ കഴിയും. അതിനായി എല്ലാവിധത്തിലുള്ള ഈശ്വര അനുഗ്രഹങ്ങളും ആശംസകളും അർപ്പിക്കുന്നു. അടുത്ത പ്രവർത്തന വർഷം കൂടുതൽ ഫലദായകമായി തീരുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ജയ് മിഷൻ ലീഗ്. ഈശോയിൽ സ്നേഹമുള്ള പ്രിയ സഹോദരങ്ങളെ, ആദ്യം തന്നെ ബന്ധുപുസ്തായോട് ചേർന്നുള്ള ഈ ദിനങ്ങളുടെ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. ഈ വർഷത്തെ മിഷലീങ്ങിന്റെ പ്രവർത്തന വർഷ ഉദ്ഘാടനം ഈ നിമിഷം നടക്കുകയാണ്. കൊച്ചു മിഷണറിമാരായ എല്ലാവർക്കും പരിശുദ്ധാത്മാവ് വലിയ അഭിഷേകവും കൃപയും ആശംസിക്കുന്നു. നമ്മൾ ചിന്തിക്കുമായിരിക്കും, ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ എനിക്ക് വീട്ടിലിരുന്നു കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും, എങ്ങനെ എനിക്ക് മിഷൻ പ്രവർത്തനം ചെയ്യാൻ സാധിക്കും? അതിന് ഏറ്റവും നല്ല മാതൃകയാണ് കൊച്ചു ത്രേസ്യ. അവൾ മതിലുകൾക്ക് ഉള്ളിലായിരുന്നു, അവിടെ ഇരുന്നു കൊണ്ട് അവൾ ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ചു, ഏറ്റവും വലിയ പ്രേക്ഷകയായി തീരുകയും ചെയ്തു. നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ നമുക്ക് ഈശോയുടെ സ്വരമായി മാറാൻ സാധിക്കട്ടെ. നമ്മുടെ സംസാരം, നമ്മുടെ നോട്ടം, ഒരു കൊച്ചു പ്രവർത്തികൾ പോലും ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന രീതിയിലായി തീരട്ടെ. നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കും, ശുദ്ധീകരണത്തിൽ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കും. അങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതം സുവിശേഷമാക്കി മാറ്റാം. ഈ വർഷത്തെ പ്രവർത്തന വർഷം ഏറ്റവും ഭംഗിയായി ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന രീതിയിൽ ആക്കി തീർക്കാൻ നമുക്ക് ഓരോരുത്തരും പരിശ്രമിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. വിശ്വാസം പരിശീലിക്കുക, പഠിക്കുക, പ്രാവർത്തികമാക്കുക, അതാണല്ലോ നമ്മുടെ വിശ്വാസ പരിശീലനത്തിന്റെ ലക്ഷ്യം തന്നെ. 2020-21 വർഷത്തേക്കുള്ള വിശ്വാസ പരിശീലനത്തിന്റെ സമയമായിരിക്കുകയാണ്. അമ്പൂരി ഫൊറോനയിലെ 8 വിശ്വാസ പരിശീലന കേന്ദ്രങ്ങൾ അതിനായി തയ്യാറായിരിക്കുക. വിശ്വാസ പരിശീലന രംഗത്തെ മതാധ്യാപകരും പരിശീലനം തേടാൻ ആഗ്രഹിക്കുന്ന കുരുന്നു മനസ്സുകളും വിവിധ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളുമെല്ലാം വിശ്വാസത്തിന്റെ പാഠങ്ങൾ പഠിക്കാൻ ഒരുക്കമായി കഴിഞ്ഞു. ഈ വർഷത്തെ പ്രവർത്തനങ്ങൾക്കുള്ള ഫൊറോനയുടെ നേതൃത്വത്തിലുള്ള എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും അമ്പൂരി ഫൊറോനയിലെ 8 വിശ്വാസ പരിശീലന കേന്ദ്രങ്ങൾക്കും നൽകുന്നതോടൊപ്പം വിശ്വാസ പരിശീലനത്തിലൂടെ വിശ്വാസത്തിന്റെ ആഴം മനസ്സിലാക്കി ജീവിക്കാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. ഈശോമിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞ കുഞ്ഞു മിഷണറിമാരെ, ആദ്യമായിട്ട് ഈ വർഷം ആരംഭിക്കുന്ന മിഷൻ ലീഗിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നിങ്ങൾക്ക് എല്ലാവിധ മംഗളങ്ങളും നേരുകയാണ്.
ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രത്യേകമായിട്ട് ഈ വർഷം ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് പരിശ്രമിക്കാം. ലോകം മുഴുവനും ഒരു നിമിഷാർത്ഥത്തിൽ പടർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുന്ന കോവിഡ് അല്ലെങ്കിൽ കൊറോണ എന്ന രോഗഭീതിക്ക് മുൻപിൽ നിലകൊള്ളുമ്പോൾ ദൈവത്തിനു മുൻപാകെ മുട്ടുകൾ മടക്കി ലോക ജനതയ്ക്ക് വേണ്ടി മുഴുവൻ പ്രാർത്ഥിക്കുവാൻ മിശിഹായുടെ കുഞ്ഞു മിഷണറിമാരെന്ന നിലയിൽ നമുക്ക് ഏവർക്കും കടമയുണ്ട് എന്ന് ഓർമ്മിപ്പിക്കും. ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. എല്ലാവർക്കും ഒരു നല്ല പ്രവർത്തന വർഷം ആശംസിക്കുന്നു. വേഗം ഈ കൊറോണ ഭീതിയിൽ നിന്ന് ലോകം മുഴുവൻ രക്ഷപ്പെടുവാനും നമ്മുടെ മിഷിലിങ്ങിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകുവാനും സാധിക്കും എന്ന പ്രത്യാശയോടെ പ്രാർത്ഥനയോടെ അതിരമ്പുഴ ഫൊറോനയുടെ പേരിൽ മിഷിൽ ലീഗ് കുടുംബത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. മിശിഹായിൽ ഏറെ സ്നേഹമുള്ളവരെ, കുഞ്ഞുമക്കളെ സംബന്ധിച്ചിടത്തോളം ഈശോയെ കൂടുതൽ അറിയുവാനും ഈശോയോട് കൂടെ പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള അവസരങ്ങൾ നൽകുന്ന സംഘടനയാണ് ചെറുപുഷ്പ മിഷിലി. പക്ഷേ ഇന്നത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് കൂടുതൽ പ്രവർത്തിക്കുവാനായിട്ട് ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കുവാനായിട്ടുള്ള അവസരങ്ങൾ അകലെയാണ്. എങ്കിലും കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ ചെയ്തതുപോലെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ചെയ്യുവാനായിട്ട് കൂടുതൽ പ്രാർത്ഥിക്കുവാനുള്ള അവസരങ്ങൾ കടന്നു വന്നിരിക്കുകയാണ്. ഈ അവസരത്തിൽ എല്ലാ കുഞ്ഞു മിഷണറിമാർക്കും വരുന്ന വർഷത്തെ എല്ലാവിധ ആശംസകളും എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ആശംസകളും ഏറെ സ്നേഹത്തോടെ ആശംസിക്കുന്നു. വളരെ പ്രത്യേകിച്ച് ചമ്പക്കുളം ഫൊറോനയിലെ എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും കുഞ്ഞു മിഷണറിമാർക്കും ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഏറെ സ്നേഹത്തോടെ ആശംസിക്കുകയും വരുന്ന വർഷം കൂടുതൽ ആവേശത്തോടെ കൂടുതൽ ഉത്സാഹത്തോടെ ഈശോയെ അറിയാനും ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും അധ്വാനിക്കുവാനും കഴിയട്ടെ എന്ന് ഏറെ സ്നേഹത്തോടെ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സ്നേഹം, ത്യാഗം, സേവനം, സഹനം എന്നീ ആർത്തവാക്യങ്ങൾ അടിവച്ചു നിന്നുകൊണ്ട് ഈശോയുടെ പ്രേഷിത ദൗത്യം ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് എത്തിക്കുവാനായി പരിശ്രമിക്കുന്നവരാണല്ലോ കുഞ്ഞു മിഷണറിമാരായ നാം ഓരോരുത്തരും. പന്തക്കുസ്തായിലൂടെ ഈശോ നമുക്ക് നൽകിയ പരിശുദ്ധാത്മാവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് ആ ആത്മാവിനെ നമ്മളിലൂടെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ടാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുക. അതിനുവേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഈ മിഷൻ ലീഗിന്റെ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് ലഭിക്കുക. 2020-21 വർഷത്തെ മിഷൻ ലീഗിന്റെ പ്രവർത്തന വർഷം ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ ഈ വർഷം കൂടുതൽ തീക്ഷ്ണതയോടെ പ്രവർത്തിക്കുവാൻ നമുക്കാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ആത്മാർത്ഥമായി അതിനു വേണ്ടിയിട്ട് ഈശോയോട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ കുഞ്ഞു മിഷണറിമാരെ, വിവിധ ഫൊറോനകളിലുള്ള മിഷൻ ലീഗിന്റെ പ്രവർത്തന വർഷ ഉദ്ഘാടനത്തിന്റെ പരിപാടികൾ ഓൺലൈനിലൂടെ നമ്മൾ നടത്തുന്ന ഈ അവസരത്തിൽ ഈ ദിവസത്തിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ ആശംസിക്കുന്നു. നമ്മുടെ ആപ്തവാക്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പോലെ സ്നേഹം, ത്യാഗം, സേവനം, സഹനം എന്നിവയിലൂടെ നമ്മുടെ ഈശോയുടെ സ്നേഹം നമ്മുടെ ചുറ്റുപാടുകൾക്ക് എത്തുകൊണ്ട് ഈ മഹാവിപത്തിനെ അതിജീവിക്കുവാൻ കുഞ്ഞു മിഷണറിമാരായ നമുക്ക് എല്ലാവർക്കും പ്രത്യേകം പരിശ്രമിക്കാം. എല്ലാവരെയും സ്വന്തമായി അനുഗ്രഹിക്കട്ടെ. വിവിധ ഇടങ്ങളിലുള്ള ഉപകരണങ്ങളുടെ ഡയറക്ടർ ചിന്മാരുടെയും ആനിമേറ്റർ സിസ്റ്റർമാരുടെയും കുഞ്ഞു മിഷണറിമാരുടെയും കൊറോണ ഭാരവാഹികളുടെയും പേരിലുള്ള എല്ലാ ആശംസകളും പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ മാറ്റത്തിനും വളർച്ചയ്ക്കുമനുസരിച്ച് നമ്മുടെ വിശ്വാസ ജീവിതത്തെ ബലപ്പെടുത്തുവാനും ക്രിസ്തീയ മൂല്യങ്ങളിൽ ആഴപ്പെട്ടു വളരുവാനും നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. ലോകം മുഴുവൻ ഭീതിയിലാണ്ട ഈ സമയത്ത് ഇനി എന്ത് എന്ന ചോദ്യത്തിലേക്കെല്ലാം
അനുസരിച്ച് കർത്താവിന്റെ സന്ദർശനത്തിലാണ് നമ്മൾ ഏവരും എന്ന ജോബിന്റെ വിശ്വാസത്തിലേക്ക് വളർന്നു വരുവാൻ നമുക്ക് ഏവർക്ക് സാധിക്കണം. നമ്മുടെ അതിരൂപത തുടങ്ങിയിരിക്കുന്ന ഓൺലൈൻ വിശ്വാസ പരിശീലനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം അതിരൂപതയോട് ചേർന്ന് നമ്മുടെ വിശ്വാസ പരിശീലനം ഒക്കെ ആരംഭിക്കുവാനും നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവാകുന്ന തീനാളം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ചെറിയ ഹൃദയങ്ങളിലേക്ക് പകർന്നുകൊണ്ട് അവരുടെ ഹൃദയങ്ങളെ പ്രകാശപൂരിതമാക്കുവാനുള്ള ഒരു വലിയ ശ്രമം. ആ തീനാളം ലോകത്തിന്റെ മുഴുവൻ അന്ധകാരം നീക്കുന്ന വലിയ പ്രകാശമായി ഭാവിയിൽ തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഞാൻ എന്ന് പറയുന്ന സ്വാർത്ഥതയുടെ അന്ധകാരം ഈ ലോകത്ത് നിന്ന് തുടച്ചു നീക്കിക്കൊണ്ട് മറ്റുള്ളവരുടെ സ്വപ്നങ്ങളെ കൂടി എൻ്റെ സ്വപ്നങ്ങളുടെ ഭാഗമാക്കി തീർക്കുന്ന ആ വലിയ ജീവിതശൈലി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുവാനുള്ള അതിരൂപതയുടെ എല്ലാ ശ്രമങ്ങളും വിജയകരമായി തീരട്ടെ. ഇന്ന് ഈ പന്തക്കുസ്താസ് ദിനത്തിൽ നമ്മുടെ കുറുമനാടും കുറവനായിലെ എല്ലാ കുഞ്ഞു മിഷണറിമാരും ആത്മീയമായി ഒന്നു ചേർന്ന് നമ്മുടെ ഈ വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഇന്നിവിടെ ആരംഭം കുറിക്കുകയാണല്ലോ. നമ്മുടെ ജീവിതം ഈശോയ്ക്ക് വേണ്ടിയിട്ട് പൂർണ്ണമായിട്ടും സമർപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. സ്നേഹം, ത്യാഗം, സേവനം, സഹനം എന്നീ മുദ്രാവാക്യത്തിലൂടെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ ഓർമ്മിക്കുക, നമ്മളെ തീർച്ചയായിട്ടും നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ നമ്മളെ ഏറെ ഭീതിപ്പെടുത്തുമ്പോൾ, അസ്വസ്ഥതപ്പെടുത്തുമ്പോൾ, നമ്മരപ്പെടുത്തുമ്പോൾ നമ്മൾ ഓർമ്മിക്കുക, നമ്മൾക്ക് ഈ കാലഘട്ടത്തിലും ഈശോയ്ക്ക് വേണ്ടിയിട്ട് സുശേഷകളെ ചെയ്യുവാനായിട്ട് സാധിക്കും. അതിനായിട്ട് നിങ്ങൾക്കെല്ലാവർക്കും ദൈവം കൃപയും അനുഗ്രഹവും തന്നിട്ടുള്ളതിന് ഏറെ സ്നേഹത്തോടെ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കടലിനു മീതെ നടന്ന് ഈശോയുടെ പക്കലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു പത്രോസിനെ നമ്മൾക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണാനാകും. ഈ പത്രോസ് എന്നെയും നിങ്ങളെയും ഒക്കെ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. വിശ്വാസത്തിൽ ആഴപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് തമ്പുരാന്റെ പക്കലേക്ക് ചെന്നെത്താനാവുകയുള്ളൂ. ഈ പുതിയ തലമുറയിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് വേദന തോന്നുകയാണ്. വിശ്വാസത്തിൽ നിന്ന് ഓടിയകലുന്ന ഒരു പുതിയ തലമുറ വളർന്നു വരുമ്പോൾ വിശ്വാസ പരിശീലനത്തിൽ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർ, അതിരൂപതയിലെ എല്ലാ ദേവാലയത്തിലെ പ്രിയപ്പെട്ട എല്ലാ അധ്യാപകരും വിശ്വാസത്തിൽ നല്ല മാതൃകകൾ കൊടുത്ത് നമ്മളുടെ കുഞ്ഞുങ്ങളെ നമുക്ക് മുന്നോട്ട് നൽകാം. 2020-2021 വർഷത്തിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അതിരൂപതയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. അവിടുത്തെ വചനത്തെ അറിയുന്നതിനും സത്യവിശ്വാസത്തിനനുസരിച്ച് ജീവിക്കുന്നതിനും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് എല്ലാവിധ പ്രചോദനങ്ങൾ നൽകുകയും ചെയ്യുന്ന വേദിയാണ് ചെറുപുഷ്പ മിഷൻ സൺഡേ സ്കൂൾ. സ്നേഹം, ത്യാഗം, സേവനം, സഹനം എന്നീ മുദ്രാവാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ കുഞ്ഞു മിഷണറിമാരെ വിശ്വാസത്തിൽ വളർത്തുന്ന ചെറുപുഷ്പ മിഷൻ ലീഗും സൺഡേ സ്കൂളും നവമാധ്യമങ്ങളുടെ സഹായത്തോടുകൂടി ഒരു പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുകയും നെടുങ്കുന്നം കൊറോന കൂട്ടായ്മയുടെ എല്ലാവിധ പ്രാർത്ഥനാശംസകളും നമ്മുടെ എല്ലാ കുഞ്ഞു മിഷണറിമാർക്കും സൺഡേ സ്കൂൾ അധ്യാപകർക്കും സ്നേഹപൂർവ്വം നേരുന്നു. മിഷൻ ലീഗിന്റെ ഈ വർഷത്തെ പ്രവർത്തനങ്ങൾ നമ്മൾ ഈ ആഴ്ചയിൽ തന്നെ ആരംഭിക്കുവാനായിട്ട് പോവുകയാണ്. COVID-19 ലോകം മുഴുവൻ കീഴടക്കിയിരിക്കുന്ന ഈ സമയത്ത് നമുക്ക് ഈ വർഷം എത്രമാത്രം പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുമെന്ന് അറിയില്ല. ഇതിൽ പോലും കഴിയുന്ന വിധത്തിലെല്ലാം, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ ഉപയോഗത്തിലൂടെയും മറ്റ് ആധുനിക മാധ്യമങ്ങളിലൂടെയൊക്കെ നമുക്ക് ഈശോയുടെ സുവിശേഷത്തെ പങ്കുവച്ചു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. കുഞ്ഞു മിഷണറിമാർക്ക് തങ്ങൾ കഴിയുന്ന വിധത്തിലെല്ലാം ഈശോയുടെ സ്നേഹത്തെ പങ്കുവച്ചു കൊടുക്കുവാൻ, ഞങ്ങളുടെ ദൈവത്തിന് പ്രത്യേകമായിട്ട് വിളിക്കപ്പെട്ടവരാണെന്നുള്ള ബോധ്യത്തോടുകൂടെ ജീവിക്കുവാൻ, പ്രവർത്തിക്കുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഈ ദിവസത്തിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. നമ്മുടെ ഈ വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ദൈവാനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈ വർഷത്തെ നമുക്ക് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാം. പ്രത്യേകിച്ച് പുളുങ്കുന്ന പ്രകടനയുടെ വീട്ടിലുള്ള എല്ലാവിധ പ്രത്യേകമായിട്ട് പ്രാർത്ഥനകളും ആശംസകളും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസകൾ പ്രാർത്ഥിക്കുന്നു. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മിഷൻ ലീഗിൻ്റെ 2020-2021 പ്രവർത്തന വർഷം ഇന്ന് ആരംഭിക്കുകയാണ്. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക എന്ന തിരുവചനം ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് സ്നേഹം, ത്യാഗം, സേവനം, സഹനം എന്ന ആപ്തവാക്യവുമായി കുഞ്ഞു മിഷണറിമാർ ഇന്നു മുതൽ രംഗത്ത് ഇറങ്ങുകയാണ്.
മിഷൻ ചൈതന്യം കുഞ്ഞു കുട്ടികളുടെ ഉള്ളിലേക്ക് ആവാഹിച്ചെടുത്തുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒരു മിഷണറിയായി മുന്നേറുവാനുമുള്ള ധൈര്യം പകരുന്ന മിഷൻ ലിങ്ക് എന്ന സംഘടനയിൽ ദൈവവിളി ഒത്തിരിയേറെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ സംഘടനയ്ക്ക് വരും വർഷത്തേക്കുള്ള എല്ലാവിധ ആശംസകളും തിരുവനന്തപുരം പ്രവീണയുടെ പേരിൽ ഏറെ സ്നേഹത്തോടെ നേരുന്നു. ചങ്ങനാശ്ശേരി അതിരൂപതയിൽ ചെറുപുഷ്പ മിഷൻ ലീഗ് പടർന്നു പന്തലിച്ച ഒരു വൻവൃക്ഷമാണ്. വിശ്വാസ പരിശീലനവും നേതൃത്വ പാഠവും സർഗാത്മക കഴിവുകളെ വളർത്തുവാനായിട്ടുള്ള വേദികളും ഉപവിപ്രവർത്തനങ്ങളും മുതലായ പരിശീലന പ്രക്രിയയിലൂടെ കുഞ്ഞു മിഷണറിമാർ ഈശോയെ ആഴത്തിൽ തിരിച്ചറിയുവാനായിട്ട് ചെറുപുഷ്പ മിഷൻ ലീഗ് അവസരമൊരുക്കും. സ്നേഹം, ത്യാഗം, സേവനം, സഹനം എന്നീ ആപ്തവാക്യങ്ങൾ മുഖമുദ്രയാക്കിക്കൊണ്ട് ചങ്ങനാശ്ശേരി അതിരൂപതയിൽ തൃക്കൊടുത്താനം ഫൊറോന ചെറുപുഷ്പ മിഷൻ ലീഗിൻ്റെ എല്ലാ ഭാവുകങ്ങളും പ്രാർത്ഥനകളും ഒരുപാട് സ്നേഹത്തോടെ നേരുന്നു. സ്നേഹമുള്ളവരെ, ലോക്ക്ഡൗണിൻ്റെ ദിവസങ്ങൾ കഴിഞ്ഞു. ഇനി നമുക്ക് പുറത്തേക്കിറങ്ങിയേ പറ്റൂ. ജാഗ്രതയോടുകൂടിയും അതീവ ശ്രദ്ധയോടും കൂടിയും നമ്മൾ ഏത് മേഖലകളിലാണോ ആ മേഖലകളിലേക്ക് ഇറങ്ങേണ്ട സമയമാണിത്. വിശ്വാസപരിശീലന രംഗത്തും ഇതുപോലെ ജാഗ്രതയോടെ ശ്രദ്ധയോടെ വചനം പ്രഘോഷിക്കുവാനും വചനം ധ്യാനിക്കുവാനും വിശ്വാസ പരിശീലനം നേടുവാനും വിശ്വാസം കൈമാറുവാനും നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ചെറുപുഷ്പ മിഷൻ ലീഗ് ഈ ഒരു വർഷത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന ഈ അവസരത്തിൽ എല്ലാ പ്രാർത്ഥനാശംസകളും നേരുകയാണ്. കുഞ്ഞു മിഷണറിമാരോടും എല്ലാ മിഷണറിമാരോടും ഒന്നേ പറയാനുള്ളൂ, എനിക്ക് ഒരു മിഷണറിയാകുവാൻ, എനിക്ക് മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ ഒത്തിരി സ്ഥലങ്ങളിലേക്കും ദൂരദേശങ്ങളിലേക്കും പോവേണ്ടതായിട്ടില്ല. എൻ്റെ മുറിക്കുള്ളിൽ, എൻ്റെ വീടിനുള്ളിൽ പ്രാർത്ഥനയുടെ ഒരു മിഷണറിയാകുവാനായിട്ട്, സഹനത്തിൻ്റെ ഒരു മിഷണറിയാകുവാൻ, മാധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒരു മിഷണറിയാകുവാനായിട്ട് സാധിക്കും. എല്ലാവർക്കും എല്ലാവിധ നന്മകളും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. അഭിമന്യ പിതാവേ, ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, കുഞ്ഞു മിഷണറിമാരെ, ലോകമാസകരം ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ ഇതുപോലെ നിശ്ചലമാക്കിയ ഒരു അനുഭവം സമാനതകളില്ലാത്തതാണ്. കൊറോണ എന്ന മഹാമാരിയെ പ്രാർത്ഥന കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും നാം അതിജീവിച്ചു വരുന്നു. ഈ പ്രതികൂല സാഹചര്യത്തിലും ചങ്ങനാശ്ശേരി അതിരൂപത ചെറുപുഷ്പ മിഷൻ ലീഗ് അതിന്റെ സജീവമായ പ്രവർത്തനം ഒട്ടും മങ്ങലേൽക്കാതെ മുൻപോട്ട് കൊണ്ടുപോവുകയാണ്. അഭിമന്യ പിതാവ് 2020-21 പ്രവർത്തന വർഷം ഉദ്ഘാടനം ചെയ്യുകയും മാർഗരേഖ പ്രകാശനം ചെയ്യുകയും ചെയ്തു. അനുഗ്രഹാശംസകളോടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച അഭിമന്യ പിതാവിന് മിഷൻ ലീഗ് കുടുംബത്തിന്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതിരൂപത ഫൊറോന മിഷൻ ലീഗ് ഡയറക്ടേഴ്സ്, ഫൊറോന വികാരി അച്ഛന്മാർ, സിസ്റ്റേഴ്സ്, മിഷലിൻ ഭാരവാഹികൾ, കുഞ്ഞു മിഷണറിമാർ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് മിഷലിൻ. ഭാരതമേ നിൻ രക്ഷ നിൻ മക്കളെ, ആശപൂവനമേ നിൻ ശാന്തി നിൻ കൈകളിൽ, സോദരരെ കൈകോർത്തു മുന്നേറുവിൻ, സത്യകാഹളം മുഴക്കി മുന്നേറുവിൻ, ചെമ്മഞ്ഞ കൊടി പിടിക്കും കൈകൾ, ക്രിസ്തുവിനായി പണിയെടുക്കും കൈകൾ, വയലുകളെ വിളഞ്ഞ വയലുകളെ വിളവെടുക്കുവാൻ ഞങ്ങൾ അണിനിരക്കുന്നു, സ്നേഹവും ത്യാഗവും നുകർന്നു ഞങ്ങൾ, സേവനത്തിൻ ദൂതരായി വരുന്നിതാ, കരകളും തിരകളും കടന്നു ഞങ്ങൾ, സുവിശേഷ ദൂതരായി വരുന്നിതാ, ഭാരതമേ നിൻ രക്ഷ നിൻ മക്കളെ, ആശപൂ